ബീഫിൻ്റെ കബാബ്, പിന്നെ നമുക്ക് അഫ്ഗാനി മലായി ടിക്ക, പിന്നെ പലതരം ടിക്കകളുണ്ട്. പച്ചക്കളറിലെ കശ്മീരി ഹരിയാലി ടിക്ക, ഇത് ഹൈദരാബാദിയാണ്. ഇനി വരുന്നത് നമുക്ക് നോർമൽ ടിക്ക, പിന്നെ അഫ്ഗാനി, എന്തിനേറെ പറയുന്നു ബീഫ് ഓംപ്ലേറ്റ് വരെയുണ്ട്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെന്നൈ ഗ്രീംസ് റോഡിലുള്ള കബാബ് കോർണർ ഇന്ന് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. വളരെ ചെറിയൊരു സ്പോട്ടാണ്, ഭയങ്കര തിരക്കാണ്, എല്ലാവരും കബാബ് ഇന്ന് ഇവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്. പുകയാണ് ഇന്നത്തെ പ്രശ്നം, കാരണം വെച്ചാൽ പുള്ളിക്കാർ അവിടെ കബാബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല കളറിലുള്ള സംഭവം എന്താണെന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു ഉത്തരം നൽകാൻ പോലും നേരമല്ല. അപ്പം നമുക്കിവിടെ പച്ചയും ചുവപ്പിലും ബീഫിലും അതുപോലെ ചിക്കനിലേക്കുള്ള ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ മേടിക്കുന്നുണ്ട്. പുകയാണ് മെയിൻ പ്രശ്നം. കഴിഞ്ഞ 4 വർഷങ്ങളിൽ എൻ്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ വിസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത്. പക്ഷേ ആദ്യ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പ്രൈസ് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ച് എനിക്ക് ഭക്ഷണത്തിൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് വന്നു. ഇത് നോർമൽ പ്രൈസ് ആയിട്ട് മാത്രം എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം ഇതാണ് ബീഫ് ഓംലെറ്റ്. നല്ല ചൂടാണ് കേട്ടോ. അപ്പം ബീഫിൻ്റെ ഒരു സെമി ഗ്രേവിയിൽ ഓംലെറ്റ് കുക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. നമ്മുടെ മുത്തബക്കില്ലേ, അതിൻ്റെ വേറെ വേർഷൻ മുർത്തബ എന്ന പേര് ഇവിടെ കച്ചവടം കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ഈ സംഭവം ഇത്. അതെടുത്തിട്ട് അതിലേക്ക് ഓംലെറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഓംലെറ്റാണിത്. അപ്പോൾ നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് റുമാലി റൊട്ടി മേടിച്ചു, അതിലിങ്ങനെ റാപ്പ് ചെയ്ത് നമുക്ക് തിന്നു നോക്കാം. ഇത്തിരി ഓയിലിയാണ് ഓംലെറ്റ്, ബാക്കി നോക്കുമ്പോൾ നമുക്ക് സ്പൈസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, നമുക്ക് ബീഫൊക്കെ ഇരുന്ന് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ റുമാലി റൊട്ടി മേടിച്ചാൽ നമുക്കൊരു ചട്നിയും അതുപോലെ ഉള്ളിയും കിട്ടും, അത് വെച്ച് നമുക്കൊരു സാൻഡ്വിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ എല്ലാ കബാബും കൂടി കൂട്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ട്, അതാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതാണത്, ഇതാണ് പച്ചക്കളറിലെ കശ്മീരി ഹരിയാലി, ഇത് നോർമൽ ടിക്ക, ഇത് അച്ചാരി, ഇത് അഫ്ഗാനി, ഇത് ഹൈദരാബാദി. കൊള്ളാലേ, പേരൊക്കെ അടിപൊളിയാണ്. 220 രൂപ വിലയല്ല ഈ ഒരു കോംബോയിലെ എല്ലാ പീസും ബോൺലെസ് ആണ്. മീറ്റ് ഇത്ര ടഫാണ് എങ്കിലും നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഹരിയാലിയാണ്, അതായത് ഹരിയാലി കശ്മീർ എന്നാണ് പേര്. ഒരു എന്താ പറയുക, മിൻറ്റിൻ്റെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അച്ചാരിയാണ്. ഞാൻ ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ അമൃതസരി അച്ചാരി ഫിഷൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമേ ചിക്കൻ കഴിക്കുന്നത്. ഒരു ഇത്തിരി എന്താ പറയുക, പുളി പുളി ഉണ്ട് സംഭവം ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഫ്ഗാനി ട്രൈ ചെയ്തു, ഹൈദരാബാദി ട്രൈ ചെയ്തു, അതൊന്നല്ലാതെ നമ്മൾ ആ നോർമൽ ടിക്ക ട്രൈ ചെയ്തു. എല്ലാം അടിപൊളിയാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയും നമ്മൾ സംഭവങ്ങൾ ഓർഡർ ചെയ്യുന്നത് അതിലൊന്നാണ് നമ്മുടെ അഫ്ഗാനി മലായി ടിക്ക. അതെ, ഒരുപാട് ആവശ്യത്തിലേറെ മലായി ഒഴിച്ചിട്ട് മുകളിൽ നമുക്ക് ആവശ്യത്തിലേറെ ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടിക്കയാണിത്. 220 രൂപയാണ് ഇതിനും വില, കാരണം ഇതും സ്പെഷ്യലാണ്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഫ്ഗാനി ടിക്കണ്ട് നമ്മൾ നേരത്തെ കഴിച്ചത് അതേ സംഭവത്തിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക, മലായി ചീസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതുപോലത്തെ സംഭവം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാണ്ട്. ആ മലായി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ കുറച്ച് സ്പൈസി അല്ല നമ്മൾ അഫ്ഗാനി, നമുക്ക് ഈ മലായിൽ മുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ വേറെ ടേസ്റ്റ് വരും. പക്കാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇപ്പോൾ ഡൽഹി ആളുകൾക്കൊക്കെ ഈ മലായും അതുപോലെ ബട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം മേടിച്ചപ്പോൾ എന്തോ കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡിഷ് കൂടി മായ്ക്കാം എന്നുള്ളൊരു പ്ലാനിലെത്തിയത്. അപ്പോൾ എന്ത് മായ്ക്കാം എന്ന് കുറേ റിസർച്ച് ചെയ്തിട്ട് അവസാനം മെനു എന്ന് ഒന്ന് കൈ വെച്ച് കണ്ടു, ഇത് മതി. അങ്ങനെ വന്ന സംഭവമാണ്, ഇതാണ് ബീഫ് ചുട്ടത്, അല്ലെങ്കിൽ ബീഫ് കബാബ് എന്ന് വിളിക്കാം. നല്ല സ്പൈസിയാണെന്ന് കണ്ടാത്തന്നെ അറിയാം, നല്ല കിടിലും ചൂടുണ്ട്, ക്യൂബ് ക്യൂബാണ് ബീഫ്. ഇവിടെ ബീഫിൻ്റെ സ്റ്റേക്കും അതുപോലെ തന്നെ അല്ലാത്ത വേറെ കുറേ എന്തൊക്കെ ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമ്മളിത് അവസാനം മേടിക്കുന്നത് ആദ്യം മേടിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ട്, കാരണം അത്രക്കും ചൂടും അത്രക്കും സ്പൈസിയാണ്. അപ്പം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പല കളറും കാണുമ്പോൾ എല്ലാം തിന്നണം എന്നൊക്കെ ഒരു പുതിയ വരും. അപ്പം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കായിരിക്കും ബുദ്ധി. പുകയും സ്പൈസിയും അധ്വാനം എല്ലാം കൂടി ആയപ്പോൾ ഇത് വേർത്ത് ഒരു വഴിക്കായി. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, കബാബ് കോർന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.